നമസ്കാരം. ഇവിടെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നാളെ 1-ാം തീയതി ഇവിടെ ഒരു മതിൽ കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. വനിതാ മതിൽ, വനിതകൾക്കുള്ള നവോത്ഥാനമാണ് ഇവരുദ്ദേശിക്കുന്നത്. വനിതകൾക്ക് എവിടെയാണ് പ്രാധാന്യമില്ലാത്തത്? പ്രാധാന്യമില്ലാത്ത ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ നവോത്ഥാനമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അവർക്ക് പ്രാധാന്യമില്ലാതെ പോയിട്ടുള്ളത്. പണ്ട് ഗൗരിയമ്മയുടെയും സുശീല ഗോപാലൻ്റെ ഒക്കെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചവർ അവരെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ടില്ല. ബാക്കി ഒരുപാട് സ്റ്റേറ്റുകളിൽ മുഖ്യമന്ത്രി കസേരയിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടില്ല. അതെന്തുകൊണ്ട്? ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തിന് ഒരു സ്ത്രീ അവിടെ വരുന്നത് സഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എടുത്തു നോക്കൂ, ഏതൊക്കെ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അതിവർ പറയില്ല ഇവിടെ. അതുപോലെ സവർണൻ അവർണൻ പറയുന്നു. ഇവരുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര അവർണർ ഉണ്ട്? അതിൽ എത്ര അവർണരുണ്ട്? സവർണരും അവർണരും പറയുന്നു. ഇരിക്കുന്നത് മുഴുവൻ സവർണർ തന്നെയാണ്. അവിടെയാണ് ശരിക്ക് പറഞ്ഞാൽ അണികൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് കീ ജയി വിളിച്ച് നടക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നവോത്ഥാനമെന്ന് പറയുന്നത് ഇതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കുള്ള ഇക്വാലിറ്റിയും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ നവോത്ഥാനമെന്ന് പറയുമ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ളൊരു ബില്ല് മുത്തലാക്ക് നിർത്തലാക്കിയത് ഇവരെതിർത്തോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അതെന്തിന്? അത് ശരിക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ? കല്യാണം കഴിച്ച് രണ്ടോ മൂന്നോ കുട്ടികളായി കഴിയുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്നിട്ട് ടെലഫോണിൽ കൂടെയൊക്കെ വിളിച്ചിട്ട് 3 പ്രാവശ്യം മറ്റേ തലാക്ക് 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 എന്നും പറഞ്ഞ് മൊഴി ചൊല്ലി വിടുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അത്? അതെന്താ സർക്കാർ നോക്കാത്തത്? അതോ അവർ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടതല്ലേ? ഇവർക്ക് വോട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നവോത്ഥാനവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളോ ഒന്നും അല്ല. ഒന്നും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ ഒന്നും നടത്തുന്നില്ല ഇവർ. ഇതിപ്പോൾ അവരുടെ പാർട്ടിയെ വളർത്താനും വാശി തീർക്കാനും, ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയൊക്കെയോ വാശി തീർക്കാനും അവരുടെ ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മതിൽ എന്ന് പറഞ്ഞിപ്പോൾ അവർ കൊണ്ടിറക്കിയിരിക്കുന്നത്. അത് സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. തൊഴിലുറപ്പും കുടുംബശ്രീ എല്ലാം കേന്ദ്രത്തിൻ്റെ തന്നെയാണ്. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യൂ, എവിടെയാണ് എന്താ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യൂ. അതാണ് വേണ്ടത്. നമ്മൾ നിയമാനുസരണം, നിയമം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിന് യുദ്ധം ചെയ്യുക, നിയമയുദ്ധം. അതാണ് ചെയ്യേണ്ടത്. അല്ല ഇവരെ പേടിച്ചിട്ട് ചുമ്മാ ജീവിക്കാൻ പറ്റുമോ ലോകത്ത്? അപ്പോൾ സ്ത്രീകളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഇവർ ഈ ചെയ്യുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഓരോ സ്ഥലത്ത് നടന്നിട്ടുള്ള പീഡനങ്ങളും എല്ലാം വെച്ച് നോക്കും. സ്ത്രീയുടെ പേരിലാണ് കുറ്റം പറയുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരൻ കാറിൻ്റെ ഇടയിൽ എറിഞ്ഞു കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ കുറേ കാലമായിട്ട് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്, കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കാതെ. അവസാനം സുരേഷ് ഗോപി MP പോകേണ്ടി വന്നു, 3 ലക്ഷം രൂപ കൊടുത്ത് പണയം വച്ചിരിക്കുന്ന വീട് തിരിച്ചെടുക്കുന്നതിന് വരെ. അങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കുന്ന ഇവിടെ എന്ത് നവോത്ഥാനമാണ് ഇവരുദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു നവോത്ഥാനമൊന്നും ഇല്ല ഇവിടെ. കാര്യം നവോത്ഥാനം എന്ന് പറയുന്നതൊന്നും ഇന്നിവിടെ ഇരിക്കുന്നവരോ ഭരിക്കുന്നവരോ ഈ പാർട്ടിയോ ചെയ്തിട്ടുള്ളതല്ല ഒന്നും. പഴയ കാലങ്ങളിൽ അന്നുള്ള സമുദായ നേതാക്കൾ, മന്നത്ത് പത്മനാഭൻ അടക്കമുള്ള സമുദായ നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അന്ന് ഇവർ പറയുന്ന AKG അല്ലെങ്കിൽ സഖാവ് കൃഷ്ണപിള്ള ഇവരൊക്കെ ആയിരുന്നു അന്ന് നേതൃത്വം കൊടുത്തത് ക്ഷേത്ര പ്രവേശന സമരത്തിനൊക്കെ എന്ന്. അത് തെറ്റാ. അന്നവർ കോൺഗ്രസ്സുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. പിൽക്കാലത്താണ് അവർ കമ്മ്യൂണിസ്റ്റ് ആയത്. ഇവർക്ക് പാർട്ടി ഉണ്ടാകുന്നത് തന്നെ ഇവിടെ 39-ലും വേരോടുന്ന 44-ലുമാണ്. CPIM ഉണ്ടാകുന്ന 64-ലാണ്. പിന്നെ എന്ത് നവോത്ഥാനമാണ് ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഓരോ ഇടത്തും ഒരു സ്തൂപം ഉണ്ടാക്കി പടവും വെച്ചിട്ട് ഇവിടെ ഞങ്ങളാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതൊക്കെ തെറ്റാ. അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറഞ്ഞ് ഇവരുദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഉദ്ധരിക്കാനല്ല, അത് സ്ത്രീകൾ മനസ്സിലാക്കണം. കാര്യം ഇവർ സ്ത്രീകൾ എന്ത് ചെയ്താലും അതിനെതിര് തന്നെയാണ് ഇവർ. സ്ത്രീകൾക്ക് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല. ഈ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞുള്ളത് സെൻട്രലിൽ നിന്നുള്ളതാണ് ഫണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഒന്നുമല്ല. അത് മറ്റേ മുഖ്യമന്ത്രിയുടെ മറ്റേ ഫണ്ടിൽ നിന്നൊന്നും എടുത്ത് കൊടുക്കുന്നതൊന്നുമല്ല. അത് സ്ത്രീകൾ മനസ്സിലാക്കണോ? അത് കേന്ദ്രത്തിൻ്റെതാണത് ഫണ്ടല്ല. ഇവിടെ ഒരു ഫണ്ടും ഇവിടെ കേരളത്തിലില്ല. ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാലും കേന്ദ്രത്തിൽ ചോദിക്കും, ഇവിടെ മഴ പെയ്താലും കേന്ദ്രത്തിൽ ചോദിക്കും, വരൾച്ച വന്നാലും കേന്ദ്രത്തിൽ ചോദിക്കും. അല്ലാതെ കേരളത്തിലൊന്നും ഇല്ല. കേരളത്തിലുള്ള പൈസ അത് അവർക്ക് ധൂർത്തടിക്കാനുള്ളതാണ്. അത് മന്ത്രിസഭയും അവരുടെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ധൂർത്തടിച്ചും പുട്ടടിച്ചും തീർക്കും. ബാക്കിയെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വരണം. പിന്നെ എന്താണ് നവോത്ഥാനം ഇവിടെ?